You were lost in the city. ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് ടോക്ക് വിത്ത് റോസ്മി എന്ന നമ്മുടെ ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ച് പറയാൻ പോണേന്നല്ലേ, ഈ എല്ലാ വർഷവും നമ്മളെ മുടങ്ങാതെ നമ്മുടെ കാര്യം ഓർത്തോർത്ത് നമ്മൾ വിളിക്കുന്ന ഒരാൾക്കാരുണ്ട്. അതാരാന്നുള്ളത് നമ്മുടെ തമ്പനിയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ഇൻഷുറൻസ് കമ്പനിക്കാർ. നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാൻ നമ്മൾ മറന്നാലും അവർ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കും. ആ ദിവസം ഒരു ഒരാഴ്ച മുമ്പ് തൊട്ടേ അവർ നമ്മൾ വിളിച്ചു തുടങ്ങും, സാർ മാഡം എന്താ വണ്ടിയിൽ ഇൻഷുറൻസ് അടയ്ക്കാറായി എന്നൊക്കെ പറഞ്ഞ്. അപ്പോഴാണ് നമ്മൾ പോലും ചിലപ്പോൾ ആലോചിക്കുക, അയ്യോ ശരിയാലോ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കാറായി. ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു വണ്ടിയെങ്കിലും ഇല്ലാത്ത ഒറ്റ വീടും ഇല്ലാന്ന് തോന്നുന്നു. ഒരു ഭൂരിഭാഗം എല്ലാ വീട്ടിലും അറ്റ്ലീസ്റ്റ് ഒരു വണ്ടിയെങ്കിലും നമുക്കുണ്ടാവും. അപ്പോൾ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് നമുക്ക് എല്ലാ വർഷവും മുടങ്ങാതെ അടയ്ക്കും വേണം. ഇനി നമ്മളൊരു പുതിയ വണ്ടി വാങ്ങിയെന്ന് വിചാരിക്കുക. പുതിയ വണ്ടി എന്ന് പറഞ്ഞാൽ വിത്തിൻ 5 ഇയർ, അതിനാണല്ലോ നമ്മൾ പുതിയ വണ്ടി എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ റിന്യൂവലിൻ്റെ ടൈം ആയെന്ന് വെച്ചാൽ മിനിമം ഒരു 2 കമ്പനിക്കാരെങ്കിലും നമ്മളെ വിളിക്കും. എന്നിട്ട് പറയും ഇൻഷുറൻസിൻ്റെ പ്രീമിയം, അപ്പോൾ അവരുടെ ഇതെടുക്കാം, പോളിസി എടുക്കാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ കമ്പനിക്കാർ നമ്മളെ വിളിച്ചിട്ട് പറയുകയാണ് 10,000 രൂപയാണ് ഈ പ്രീമിയം ആയിട്ട് വരുന്നതെന്ന് പറയും. അപ്പോൾ അവർ പറയും താല്പര്യം ഉണ്ടെങ്കിൽ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അവർ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കഴിയുമ്പോഴേക്കും നമ്മൾ വേറൊരു ഇൻഷുറൻസ് കമ്പനി വിളിക്കും. എന്നിട്ട് അവരും ഇതുപോലെ സെയിം നമ്മുടെ അടുത്ത് പറയും 10,000 രൂപയാണ് വരുന്നത് പ്രീമിയം ആയിട്ടെന്ന് പറയും. അപ്പം നമ്മുടെ മലയാളികളുടെ സ്വഭാവം അനുസരിച്ച് കുറവ് എവിടെയാണോ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പം നമ്മളൊന്ന് പറഞ്ഞു നോക്കും, ഞങ്ങളെ പക്ഷെ നേരത്തെ ഒരാൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർ ഇത്രയും പൈസയൊന്നും വരുന്നില്ല എന്നാലും പറഞ്ഞാൽ നിങ്ങളതിൽ ഭയങ്കര കൂടുതലാലോ എന്ന് പറയും. അപ്പം അവർ പറയും, അവർ എക്സിക്യൂട്ടീവ് ആയിരിക്കും നമ്മളെ മിക്കതും വിളിക്കുന്നത്. അപ്പോൾ ആൾ പറയും ഓക്കെ എന്നാൽ ഞാനൊന്ന് സംസാരിച്ചിട്ട് നമ്മൾ മാഡത്തിനെ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആൾ കോൾ കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ആൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് വിളിക്കും. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയും, സാർ ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു 8,500 രൂപ നമുക്ക് പ്രീമിയം ആയിട്ട് ചെയ്യാം. അത് കേട്ട് കഴിക്കും നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. കാരണം നേരത്തെ 10,000 എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം കൊണ്ട് ഒരു 1,500 രൂപ അങ്ങോട്ട് കുറഞ്ഞു. ചില ആൾക്കാർ നമ്മുടെ അടുത്ത് പറയും നമ്മൾ ഐഡിയയിൽ കുറച്ച് കുറച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയും. ചിലപ്പോൾ എല്ലാവരും ആ പോയിൻ്റ് അത്ര ശ്രദ്ധിച്ചു എന്ന് വരില്ല. നമ്മൾ ആകെ കൂടെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പൈസ കുറഞ്ഞു, പ്രീമിയം കുറഞ്ഞു, 1,500 രൂപ നമുക്ക് കുറവ് കിട്ടി. അത് കേട്ടാൽ തന്നെ നമ്മൾ അങ്ങ് ഹാപ്പിയാവും, എന്നിട്ട് ഓക്കെ എന്ന് പറയും നമ്മൾ. അപ്പോൾ നമ്മൾ ഈ ഇൻഷുറൻസ് എടുക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരുടെ ഒരു വിശ്വാസം എന്താ, നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആക്സിഡൻറ്റോ എന്തെങ്കിലും നമ്മുടെ വണ്ടിക്ക് പറ്റുകയാണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടല്ലോ, ധൈര്യമായിട്ട് ഇരിക്കുക. കാരണം നമുക്ക് ആ വണ്ടിക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റി കഴിഞ്ഞാൽ ആ പൈസ നമുക്ക് ഇൻഷുറൻസിൽ നിന്ന് കിട്ടും. ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇൻഷുറൻസ്. വേറെ എന്തൊക്കെ നമ്മൾ അടയ്ക്കാൻ വിട്ടുപോയാലും ഇൻഷുറൻസ് ഒരു മുടക്കം പോലും വരുത്താതെ നമ്മൾ കറക്റ്റായിട്ട് അങ്ങ് അടച്ചു പോകും. ഇനി ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. എൻ്റെ ഒരു കസിൻ ബ്രദർ, അവനിതുപോലെ 2 ലക്ഷം രൂപയുടെ വണ്ടിയായിരുന്നു. എന്നിട്ട് അവനിതുപോലെ അത് ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രീമിയം പൈസ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ IDV കുറച്ചിട്ടു. അപ്പോൾ 2 ലക്ഷം രൂപയുടെ വണ്ടിക്ക് IDV 1 ലക്ഷം രൂപയാണ് ഇട്ടത്. അപ്പോൾ അവനിതുപോലെ ചെറിയൊരു എമൗണ്ട് വ്യത്യാസം വന്നു, കുറവ് അടച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് കുറച്ച് ദിവസം മുമ്പ് വണ്ടി ആക്സിഡൻ്റായി. ആക്സിഡൻ്റ് ആയപ്പോൾ എന്താണെന്ന് വെച്ചാൽ 80,000 രൂപയുടെ മുകളിലായിരുന്നു വണ്ടിയുടെ പണി വന്നത്. അപ്പോൾ ഈ ഇൻഷുറൻസിൻ്റെ ടേംസ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ 75% പെർസെൻറ്റേജിനേക്കാളും കൂടുതൽ നമുക്ക് പൈസ വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി അത് ടോട്ടൽ ലോസ് ആവും. അപ്പോൾ അവൻ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ വണ്ടി മൊത്തത്തോടെ പോവുകയും ചെയ്തു, 1 ലക്ഷം രൂപ നഷ്ടമാവുകയും ചെയ്തു. കാരണം അവൻ IDV 1 ലക്ഷം രൂപയാണ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ വണ്ടിയുടെ ശരിക്കുള്ള വില എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ കുറേ പ്രാവശ്യമായിരുന്നു പറയണം IDV കുറച്ച കാരണം കൊണ്ട്, IDV കുറച്ച കാരണം കൊണ്ട് തന്നെ. ഈ IDV എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ, IDV എന്ന് പറഞ്ഞാൽ ഇൻഷുർഡ് ഡിക്ലെയർഡ് വാല്യൂ, അതിനാണ് നമ്മൾ IDV എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വണ്ടി മേടിക്കുമ്പോൾ അത് എന്താണെങ്കിലും 2-വീലറാണെങ്കിലും 4-വീലറാണെങ്കിലും എന്താണെങ്കിലും നമ്മളൊരു വണ്ടി മേടിക്കുന്ന സമയത്ത് അതിന് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കമ്പനി ആ വണ്ടിക്ക് ഒരു വാല്യൂ ഡിസൈഡ് ചെയ്യും, അതാണ് IDV. ഇപ്പോൾ ഒരു എക്സാമ്പിള് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ബ്രദറിൻ്റെ കാര്യം തന്നെ നോക്കുമ്പോൾ അവൻ 2 ലക്ഷം രൂപയുടെ വണ്ടിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇൻഷുറൻസ് കമ്പനി അതിന് കൊടുത്ത വില എന്ന് പറഞ്ഞത് 1 ലക്ഷമായിരുന്നു. അത് ആദ്യം ഇതുപോലെ അവൻ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടിയിട്ട്
ചെയ്തപ്പോഴാട്ടോ ഇങ്ങനെ സംഭവിച്ചത്. ആ കാരണം കൊണ്ട് ഇനി ആർക്കും അബദ്ധം പറ്റാതിരിക്കട്ടെ. കുറേ ആൾക്കാർക്കൊന്നും ഇത് അറിഞ്ഞൊന്ന് വരില്ല. അപ്പോൾ എല്ലാവരും പ്രീമിയം എടുക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പൈസ ലാഭം വെച്ച് ഇത്ര വലിയൊരു നഷ്ടത്തിന് പോകരുത്. 1500 രൂപ നഷ്ടം വെച്ചിട്ട് അവസാനം 100000 രൂപയായിട്ടാണ് നഷ്ടം സംഭവിച്ചത്. അപ്പോൾ എല്ലാവരും ഇനി അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ. കാരണം നമ്മളെ വിളിച്ച് പറയുന്ന സമയത്ത് ഈ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ അടുത്ത് ഈ പ്രീമിയം എമൗണ്ട് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അവർ മാക്സിമം ഡിസ്കൗണ്ട്സൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് ആയിരിക്കും നമ്മുടെ അടുത്ത് പറയുന്നത്. പിന്നെയും അതിൽ നിന്ന് കുറയ്ക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ IDV കുറച്ചിട്ടായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ പുതിയൊരു വണ്ടി വാങ്ങുകയാണ് അല്ലെങ്കിൽ വേറെ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവരോട് IDV ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നമ്മുടെ ഇൻഷുറൻസ് എടുക്കേണ്ടത്. നമ്മളെല്ലാവരും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും വാഹനമുള്ളവരാണ്. എത്ര നല്ല ഡ്രൈവറാണെന്ന് പറഞ്ഞാലും എപ്പോൾ ആർക്ക് എന്ത് സംഭവിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. നാളെ നമുക്ക് എന്താണെന്നുള്ളത് നമുക്കറിയില്ല. സപ്പോസ് ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞ് നമ്മുടെ വണ്ടിക്ക് വലിയ നഷ്ടം അല്ലെങ്കിൽ കേടുപാടൊക്കെ സംഭവിച്ച് അപ്പം നമ്മൾ ദുഃഖിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതായിരിക്കും നമ്മളിപ്പോൾ തന്നെ ശ്രദ്ധിക്കുന്നത്. അപ്പം എല്ലാവരും ഈ കാര്യം ഇനി മുതൽ മൈൻഡിൽ വെച്ചോളൂ. എപ്പോഴായാലും ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണം. നിങ്ങളുടെ കമൻസ് തീർച്ചയായിട്ടും പറയണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.